രാജസ്ഥാൻ റോയൽസ് ഈ വർഷത്തെ ഐ പി എൽ ഫൈനൽ കളിക്കാനുള്ള അവരുടെ പ്രതീക്ഷകൾ നിലനിർത്തിയിരിക്കുകയാണ്. എലിമിനേറ്റർ മത്സരത്തിൽ 4 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയെ പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ആദ്യമേ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യമേ ബാറ്റിംഗ് ചെയ്യാൻ വന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി വിരാട് കോഹ്ലി 33 ഫാഫ് ടു പ്ലസിസ് 17, കാമറൂൺ ഗ്രീൻ 27, രജത് പട്ടിദാർ 34, മാക്സ്വെൽ 0, മൈപാൽ ലോംറോർ 32, ദിനേശ് കാർത്തിക് 11, സ്വപ്നിൽ സിംഗ് 9, കരൺ ശർമ്മ 5 റൺസും നേടി. അങ്ങനെ 20 ഓവറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സ്കോർ 172 റൺസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ സ്കോർ ചേസ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് യശസ്വി ജയ്സ്വാൾ മികച്ച തുടക്കം തന്നെ സമ്മാനിച്ചു. 30 പന്തിൽ 8 ബൗണ്ടറികളടക്കം 45 റൺസാണ് യശസ്വി ജയ്സ്വാൾ അടിച്ചത്. അതേ സ്ഥലത്ത് ടോം കോഹ്ലർ കാഡ്മോർ 20, സഞ്ജു സാംസൺ 17, റിയാൻ പരാഗ് 36, ധ്രുവ് ജുറേൽ 8, ഷിംരൻ ഹെറ്റ്മായർ 26, റോമൻ പൊവൽ 16 റൺസും നേടി. അങ്ങനെ 20 ഓവർ തീരാൻ 1 ഓവർ ബാക്കി നിൽക്കെ രാജസ്ഥാൻ റോയൽസ് ലക്ഷ്യം മറികടന്നു. ഈ മാച്ചിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വിരാട് കോഹ്ലി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളെ സംബന്ധിച്ച് ഈ ഐ പി എൽ ടൂർണമെന്റ് മികച്ചൊരു ടൂർണമെന്റ് ആയിരുന്നു. ഒരു സമയം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചു. പക്ഷേ എലിമിനേറ്റ് മത്സരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻസ് മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ രാജസ്ഥാൻ റോയൽസും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. സഞ്ജുവിന്റെ ടീമിന് ഈ വർഷത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചും കൂടിയായിരുന്നു വിരാട് കോഹ്ലി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഈ മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമാ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.